ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. അതിനു വേണ്ടി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു കപ്പ് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുതിരാൻ വയ്ക്കണം. 2 മണിക്കൂർ വേണം കുതിർന്ന് കിട്ടാൻ. ഇപ്പം പരിപ്പെല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയണ്ട. ഒരു ചെറിയ തരിയോടുകൂടിയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈ കടലപ്പരിപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് ചതച്ച് ഇതിൽ ചേർക്കണം. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 1 സവാള അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വറ്റൽ മുളക്, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അതനുസരിച്ച് വേണം ചേർക്കേണ്ടത്. ഇപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വടയുടെ രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഈ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം കയ്യിൽ എണ്ണ തൂത്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണിത് പരത്തിയെടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണിത്. എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പകുതി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലെല്ലാം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ ചൂടാണ്, തെറിച്ച് വീഴാൻ സാധ്യതയാണ്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിച്ച് വേണം ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ 1 സൈഡൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാദിഷ്ടമായ പരിപ്പ് വട റെഡിയായി. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.